ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളോളം തുവരപ്പരിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ കുക്കറിൽ വേവിക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം കുക്കറിൽ വേവിക്കുമ്പോൾ ഞാനൊരു 3 വിസിൽ അടിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ചിട്ട് വേണം വിസിൽ അടിച്ചെടുക്കാനായിട്ട്. അപ്പം എനിക്ക് 3 വിസിലാകുമ്പോൾ തന്നെ നല്ല രീതിയിൽ വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയൊന്ന് 3 വിസിലടിച്ചെടുക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങയൊന്ന്, ഒരു ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തിട്ട് തിരുങ്ങി ഇതേപോലെ ഒന്ന് ഒരു നോൺ സ്റ്റിക്ക് പാനിലോ അല്ലെങ്കിൽ നല്ല ചൂട് കട്ടിയുള്ള പാത്രത്തിലോ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ചുവക്കെ കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. നമ്മൾ തീയലിനൊക്കെ വറുത്തെടുക്കത്തില്ലേ, അതേ രീതിയിൽ കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. ഇനി ഇപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇനി നിങ്ങൾ ഒരു കുറച്ച് നേരം ആ വെള്ളമൊക്കെ ഒന്ന്, ആ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ദണ്ട് ഇതേപോലെ ആക്കിയെടുക്കണം. കണ്ട, ഇതേപോലെ ആക്കി കിട്ടണം. അന്നേരം നമ്മുടെ കറിക്കൊരു നല്ലൊരു കളറൊക്കെ കിട്ടത്തുള്ളൂ. ഇനി നമ്മളിതിനകത്ത് കുറച്ച് മസാലകൾ ചേർക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂണോളം മുളക് പൊടി. ഇത്രയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഈ സമയത്തൊക്കെ തീ നല്ലപോലെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈ മസാലയൊക്കെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റൊക്കെ അങ്ങ് മാറിപ്പോകും. ഇനി നമ്മളിത് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു ചട്ടി ഞാൻ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് കടുകും കുറച്ച് ഉലുവയും ഒന്നിട്ട് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് 1 പിടിയോളം ചുവന്നുള്ളി, ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. 2-3 എരിവുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റ് ഇല്ലേ, അതും ഇതിനകത്തോട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ജാറ് കഴുകിയ വെള്ളവും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നമ്മുടെ സാമ്പാറിനൊക്കെ ചേർക്കുന്ന പിഴിപുളി ഇല്ലേ, ആ പിഴിപുളിയും കൂടെ കുറച്ച് ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കണം. എത്രമാത്രം നമുക്ക് പുളിയുടെ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പ് ഡയറക്റ്റ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കാനായിട്ട് ആരും മറക്കരുത്. ആദ്യമേ ഒന്നിലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് നല്ലപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ചെറിയ കഷ്ണം ഒരു ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ശർക്കര നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കറിക്കൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ ചിലപ്പോൾ സാമ്പാറിനൊക്കെ ചേർത്ത് കൊടുക്കത്തില്ലേ. അന്നേരം വറുത്തരിച്ച കറിയാകുമ്പോൾ ഈ ശർക്കരയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതേപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കുന്ന നോക്കുക കേട്ടോ. നമുക്ക് ദോശയ്ക്കും അതേപോലെ ചപ്പാത്തി, ചോറ്, ഇതിനൊക്കെ ഇഡലിക്കൊക്കെ പറ്റിയൊരു കറിയാണ്. വറുത്തരിച്ച കറിയും കൂടെ ആകുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റും നല്ല മണമായിരിക്കും. അന്നേരം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അന്നേരം അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.